ഹായ്, അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വിയറ്റ്നാമീസ് റൈസ് പേപ്പർ റോൾസ് ആണ്. സാധാരണയായിട്ട് ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനായിട്ട് വിയറ്റ്നാമീസ് ചെയ്യുന്നൊരു ട്രഡീഷണൽ മെത്തേഡുണ്ട്. അതായത് റൈസ് പേപ്പറിൻ്റെ ഉള്ളിൽ പ്രോൺ, പോർക്ക് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ബൺ അല്ലെങ്കിൽ റൈസ് നൂഡിൽ ഇതൊക്കെയാണ് അവരിതിൽ ഫില്ല് ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ പലർക്കും പ്രോൺ അലർജി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ പലരും പോർക്ക് കഴിക്കാത്തവരായിട്ടുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ബ്ലോഗിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്തി ഈ സ്പ്രിംഗ് റോൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ റൈസ് നൂഡിൽ എന്താണെന്നും റൈസ് പേപ്പർ എന്താണെന്നൊക്കെ ബ്ലോഗിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടാലോ. റൈസ് പേപ്പർ റോൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് റൈസ് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 50 ഗ്രാം റൈസ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നന്നായി ചൂടാക്കിയ വെള്ളമൊഴിച്ചു കൊടുക്കണം. വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമില്ല. റൈസ് നൂഡിൽ വെള്ളത്തിൽ നന്നായി മുങ്ങിക്കിടക്കണം. ഇനിയിതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഇതിൽ നിന്നും റൈസ് നൂഡിൽ എടുത്ത് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കാം. നമ്മൾ 6 റൈസ് പേപ്പർ റോളാണ് ഉണ്ടാക്കുന്നത്. റോൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് നൂഡിൽ 12 പുതിനയില, 6 ലെറ്റൂസ് ലീവ്സ്, ഇതിനോടൊപ്പം ഉപ്പിട്ട് വേവിച്ച 9 ചെമ്മീൻ നടുവേ കീറിയതും വേണം. 18 പീസ് ഉണ്ട്. ഇനി നമുക്ക് റൈസ് പേപ്പർ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പരന്ന ബൗളിൽ നല്ല ചൂടുള്ള വെള്ളമെടുക്കുക. റൈസ് പേപ്പറിന്റെ എല്ലാ സൈഡും ഇതുപോലെ ഈ ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കണം. ഈ റൈസ് പേപ്പർ അപ്പോൾ തന്നെ ഫില്ല് ചെയ്ത് റോളാക്കിയെടുക്കണം. റൈസ് പേപ്പർ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ലെറ്റൂസ് ലീവ്സിന്റെ പകുതി, അതായത് ഇല കൂടുതലുള്ള ഭാഗം വെച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് നൂഡിൽ വെച്ചു കൊടുക്കണം. ഇനി ചെമ്മീന്റെ 3 പകുതി ഇതുപോലെ വെച്ചു കൊടുക്കണം. ഇതിനിടയിൽ പുതിനയില ഫില്ല് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ആദ്യം ലെറ്റൂസ് ലീവ്സ് ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം റൈസ് പേപ്പർ ഒരറ്റത്ത് നിന്നും ഇതുപോലെ ലെറ്റൂസ് ലീവ്സ് കവർ ചെയ്യാവുന്ന വിധത്തിൽ മടക്കണം. ഇനി രണ്ടറ്റവും ഒന്ന് മടക്കി കൊടുക്കാം. ഇനി റോളാക്കി പയ്യെ ഉരുട്ടിയെടുക്കണം. പരമ്പരാഗത രീതിയിലുള്ള വിയറ്റ്നാമീസ് റൈസ് പേപ്പർ റോൾ തയ്യാറായി കഴിഞ്ഞു. ഇനി റൈസ് പേപ്പർ റോളിന് വേണ്ടി ഒരു ഡിപ്പിംഗ് സോസ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹോയിസിൻ സോസ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കണം.
ഇതിന് പകരം ലൈം ജ്യൂസ് യൂസ് ചെയ്താലും മതി. ഇനി നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു സോസി കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. അങ്ങനെ ഡിപ്പിംഗ് സോസും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്തിട്ട് എങ്ങനെയാണ് റൈസ് പേപ്പർ റോൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം ലെറ്റൂസ് ലീവ്സ് വെച്ചു കൊടുക്കണം. ഏത് ലെറ്റൂസ് ലീവ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് റൈസ് നൂഡിൽ ഫില്ല് ചെയ്യാം. ഒരു വിരൽ നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റും ക്യാപ്സിക്കവും ക്യൂക്കംബറും അതോടൊപ്പം പർപ്പിൾ ക്യാബേജും വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മിൻറ്റ് ലീവ്സ് വെച്ചു കൊടുക്കണം പുതിനയില. ഇതിന് മുകളിലായി ഉപ്പിട്ട് വേവിച്ച ചിക്കൻ ചെറിയ പീസുകളാക്കിയത് വെച്ചു കൊടുക്കാം. ഇനി ആദ്യം ലെറ്റൂസ് ലീവ്സ് മടക്കണം. അതിനുശേഷം റൈസ് പേപ്പർ ലെറ്റൂസിനെ കവർ ചെയ്യുന്നത് വരെ മടക്കണം. ഇനി 2 സൈഡും ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ചിക്കൻ റൈസ് പേപ്പർ റോൾ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ റൈസ് വെർമിസെല്ലി അല്ലെങ്കിൽ നൂഡിൽ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന റൈസ് പേപ്പർ പാക്കറ്റാണ്. ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് സ്കിൻ റിമൂവ് ചെയ്ത 100 ഗ്രാം റോസ്റ്റഡ് പീനട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ തേനും ചേർത്ത് കൊടുക്കാം. തേനിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നമുക്കിതുപോലെയാണ് കിട്ടുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അരച്ചെടുക്കണം.
ഡിപ്പിംഗ് സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുപോലെ കുറച്ച് തിക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിനോടൊപ്പം 1/2 teaspoon കൊക്കോ പൗഡറും 1 tablespoon ഓയിലിന് പകരം 1/2 tablespoon ഓയിലും ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രെഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.